ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നത് മുതൽ തൃശൂരും കെ മുരളീധരനും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ പോലും വലിയ തോതിൽ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങളാണ്. ശരിക്കും മുരളീധരനെ തോൽപ്പിച്ചവർ ആരാണ്? പത്മജയുടെ മറുപടിയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമാകുന്നത്. പത്മജയുടെ പ്രതികരണത്തിൽ ഇന്നലെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, തന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് ചേട്ടനെയും തോൽപ്പിച്ചത്. അഥവാ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അഭിപ്രായം വന്നതോടുകൂടിയാണ് കെ മുരളീധരൻ അടക്കമുള്ളവർ വലിയ മാനസിക സംഘർഷത്തിലായത്. അതായത് കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ കുതികാൽ ചവിട്ടുകയും പാരവെക്കുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്തവർക്കെതിരെയാണ് ശക്തമായ ഭാഷയിൽ പത്മജ പ്രതികരിച്ചത്. ഇതേ പ്രതികരണം കെ മുരളീധരനും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ രാത്രി വൈകി അദ്ദേഹം കോഴിക്കോടിന് വണ്ടി കയറി, അതായത് തൃശൂർ തന്നെ അദ്ദേഹം താൽക്കാലികമായി ഉപേക്ഷിച്ചു. കോഴിക്കോട്ടെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായി. എത്രത്തോളം മാനസികമായ സംഘർഷവും ബുദ്ധിമുട്ടും അവിടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. മുതിർന്ന നേതാവായിരുന്ന രാജ്യത്തിന്റെ സംസ്ഥാനത്തെ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭ മുഖ്യമന്ത്രിമാരുടെ ഒരാളായിരുന്ന, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന, പല കാലഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ ലീഡറായിരുന്ന കെ കരുണാകരന്റെ മക്കളോട് കോൺഗ്രസ്സുകാർ തന്നെ കാണിക്കുന്ന അനീതിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അഥവാ അത് തന്നെയാണ് പത്മജ പറയുന്നത്, തന്നെ തോൽപ്പിച്ചവർ തന്നെയാണ് ചേട്ടനെയും തോൽപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? മുരളീധരനും പത്മജയോടൊപ്പം BJP യിലേക്ക് മാറപ്പെടും എന്നുള്ള സൂചനയാണ് അവിടെ നൽകപ്പെടുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന അക്രമങ്ങളിൽ നിന്ന് DCCക്കോ ഇവർ നടത്തിയ നീക്കങ്ങൾക്കോ ഇവരുടെ നേതൃത്വങ്ങൾക്കോ സംസ്ഥാന നേതാക്കൾക്ക് പോലും വിട്ടുനിൽക്കാനാകില്ല എന്നുള്ള കാര്യങ്ങളാണ്. അതായത് തൃശൂർ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ CPMനെതിരെ BJP യ്ക്കൊപ്പം കൈകോർത്ത കോൺഗ്രസ് അനുഭവിക്കുന്നത് വലിയ തോതിലുള്ള തിക്തഫലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ട് CPMനെതിരെ കുതിര കയറുകയും അതിക്രമങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിലാക്കി വലിയ തോതിലുള്ള സംഭവവിഹലമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ചെയ്തത് ഈ കേന്ദ്ര നിലപാടിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. വിശിഷ്യ തൃശൂർ ജില്ലയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് പോലും എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചില്ല. ഇവരും സുരേഷ് ഗോപിയും BJP യും ഉയർത്തിയ അതേ ആക്ഷേപങ്ങളെ കൂടുതൽ കളർ നൽകി കൂടുതൽ നിറം ചേർത്തുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്നതിനും കൂടുതൽ മുതലെടുക്കുന്നതിനുമാണ് VD സതീശൻ അടക്കമുള്ളവർ ശ്രദ്ധിച്ചത് എന്നുള്ള കാര്യം വലിയ വിഷമം നൽകുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. തൃശൂരിൽ നേരിട്ടത് ഇതേ വിഷയം തന്നെയാണ്. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ സഹകരണ മേഖലയെ തകർക്കാൻ EDO ഉപയോഗിച്ച കേന്ദ്ര സർക്കാരിന്റെ അതിക്രമങ്ങൾക്കൊപ്പമായിരുന്നു കോൺഗ്രസ്സുകാർ എന്നുള്ള കാര്യം വിസ്മരിക്കാനാവില്ല. വളരെ സത്യമാണ്. കാരണം ഇവരുടെ എല്ലാ നിലപാടുകളും VD സതീശന്റെ ഓരോ ദിവസത്തെ വാർത്താസമ്മേളനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഓരോ ദിവസവും 5 പ്രാവശ്യം വെച്ച് കരുവന്നൂർ എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം ഉറങ്ങില്ലായിരുന്നു. ആ രീതിയിലായിരുന്നു നടത്തിയ നീക്കങ്ങൾ. അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയെ തകർക്കാനും കോൺഗ്രസും BJP യും ഒന്നിച്ച് ശ്രമിച്ചു. നിരവധി പേർക്ക് അഭയം നൽകുന്ന പദ്ധതി ഇപ്പോൾ നിശ്ചല അവസ്ഥയിലാണ്. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയിൽ വലിയ തോതിലുള്ള അഴിമതി മറ്റു പ്രശ്നങ്ങളെന്നൊക്കെ ആക്ഷേപിച്ച് BJP യെക്കാളും വാക്സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് രംഗത്തിരുന്നത് കോൺഗ്രസ്സുകാരായിരുന്നു. ഈ ലൈഫ് പദ്ധതിയെ തകർത്തോടുകൂടി ഏറ്റവും കുറഞ്ഞ 100 ആളുകൾക്ക് വീട് ലഭിക്കേണ്ട വലിയൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയെ തകർത്തോടുകൂടി അത്തരം ആളുകളുടെ തോലും പ്രതിഷേധമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. അവരുടെ വോട്ട് BJP യ്ക്കാണ് മറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സുനിൽകുമാറിനാണ് മറിഞ്ഞിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന് പ്രധാനമായി കാരണം. CPM ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ED യുടെ നിർദ്ദേശപ്രകാരം ആദായ നികുതി വകുപ്പ് അകാരണമായി മരവിപ്പിച്ചപ്പോൾ കോൺഗ്രസും BJP യും കൈയടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനെ പൂർണ്ണതോതിൽ പ്രത്യക്ഷമായിട്ട് സന്തോഷിപ്പിക്കുന്ന നിലപാടായിട്ടാണ് ഇവർ പ്രഖ്യാപിച്ചത്. ഇവർ കൈയടിക്കുകയും വാർത്താസമ്മേളനം നടത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കാണിക്കുന്ന തോന്നിവാസനെതിരെ ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതായത് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കൊണ്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്നുള്ളത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതവിടെ പ്രതിഫലിച്ചത് വോട്ടായി തന്നെയാണ്. അതായത് വിതച്ചത് തന്നെയാണ് ഇപ്പോൾ കൊയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ AICCയുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആദായ നികുതി വകുപ്പ് അറിയിപ്പിച്ചപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ ED നടത്തിയ CPM വേട്ടയിൽ BJP യ്ക്കൊപ്പമായിരുന്നു കോൺഗ്രസ്. അതായത് മുരളീധരനെ തോൽപ്പിച്ചതും കോൺഗ്രസ്സുകാരാണ്, അതോടൊപ്പം തന്നെ BJP യെ ജയിപ്പിച്ചതും കോൺഗ്രസ്സുകാരാണ്. രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളുമായി പ്രതിഫലിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ വീണാൽ മാത്രം, അതായത് കോൺഗ്രസിന്റെ കേരള വോട്ടുകൾ വീണാൽ പോലും മാത്രം മുരളീധരന്റെ എത്ര വലിയ വിജയം അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരുതരം ഗൂഢാലോചനകളും അതുപോലെയുള്ള വലിയ തോതിലുള്ള തന്ത്രങ്ങളുമാണ്, തിരക്കഥയുമാണ് അവിടെ നടപ്പിലായിരിക്കുന്നത്.
സുരേഷ് ഗോപി അഥവാ ബി ജെ പി പർച്ചേസ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പർച്ചേസ് ചെയ്തപ്പോൾ സ്വാഭാവികമായും ഡി സി സി അടക്കം അവർക്കൊപ്പമായിരിക്കുന്നു. ഈ വോട്ടുകളെല്ലാം അങ്ങോട്ടേക്ക് മറിഞ്ഞിരിക്കുന്നു. ഇതാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള കോൺഗ്രസ് നീക്കം വളമായത് ബി ജെ പിക്കാണ്. 86,965 വോട്ട് ചോർത്തി നൽകിയ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള വഴി കോൺഗ്രസ് തന്നെ വെട്ടുകയായിരുന്നു. സി പി എമ്മിനെതിരെ ഇരുവരും കൈകോർത്ത് കാവ്യെ പുണരാൻ കോൺഗ്രസ് അണികൾക്ക് ഊർജമായി മാറിയിരിക്കുകയാണ്. അതായത് ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നതിന് കൂടുതൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കടന്നു വരുന്നത്. ഇത് അതിൻ്റെ മാത്രം അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മുരളീധരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ അനുഭവിക്കാനുള്ള അത്തരം ഒരു അതിന് ചെയ്യാനുള്ള അവസ്ഥ അദ്ദേഹത്തിനില്ല. കാരണം ആ നാട്ടുകാർക്കതില്ല. കാരണം വെച്ചാൽ ഈ കോൺഗ്രസ്സുകാരതിനെ സമ്മതിക്കില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ നടത്താനുള്ള എല്ലാ കാര്യങ്ങളെയും തകർത്തെറിയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുക? ആരോടാണ് ഇതിനെക്കുറിച്ച് പരാതി പറയാൻ സാധിക്കുക? കാരണം വേലി തന്നെ വിളവ് തിന്നുകയും ഇവർ വിതച്ച് തന്നെ കൊയ്യുകയും ചെയ്യുമ്പോൾ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ശാപവും പേറിയാണ് ഇവിടുത്തെ കോൺഗ്രസും വി ഡി സതീശനും സുധാകരനും അടക്കമുള്ളവർ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. ഏതായാലും മുരളീധരന്റെ കോഴിക്കോട്ടേക്കുള്ള യാത്രയടക്കം വലിയ തോതിൽ വലിയ വലിയ ആറ്റം ബോംബുകളായി ഇവിടെ കോൺഗ്രസിൽ പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.